أيها الطلاب، مرحبا بكم إلى فصل جديد. كيف أنتم يا طلابي؟ طيبون؟ الحمد لله ما شاء الله. في الفصل الماضي، ماذا فهمنا أو ماذا درسنا؟ درسنا آية قرآنية تفصل فيه أجرة المنفق في سبيل الله. لا. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് പഠിച്ചത് നമ്മളൊരു ഖുറാനായത്തും അതുപോലെ തർജമത്ത് അലി അഹമ്മദ് ബാ അത് പഠിച്ചു കഴിഞ്ഞു അതിലെ ഈ ചോദ്യങ്ങൾക്ക് മക്കൾ ഉത്തരം നൽകിയിട്ടുണ്ടാകും എഴുതിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഓക്കെ അത് വളരെ എളുപ്പമുള്ള ചോദ്യമാണ് നിങ്ങൾക്ക് പെട്ടെന്ന് എഴുതാവുന്നതേ ഉള്ളൂ പിന്നെ ഈ ആയത്ത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അതിൽ നമ്മൾ ദേവമാർഗ്ഗത്തിൽ അല്ലെങ്കിൽ സതക്ക നൽകുന്നവരുടെ ധർമ്മ ദാനധർമ്മങ്ങൾ എന്നല്ലാതെ നടത്തുന്നവരുടെ അവർക്ക് അള്ളാഹുവിൽ ലഭിക്കുന്ന പ്രതിഫലം അതാണ് ഇതിൽ പറഞ്ഞത് ഇനി നമ്മൾ കുനാഖ് മന്ദൂമ മന്ദ ഒരു കവിതയാണ് മന്ദൂമ ജിബ്രാൻ ഖലീൽ ജിബ്രാൻ ജിബ്രാൻ ഖലീൽ ജിബ്രാൻ ഹുവ അദീബുൻ അദീബുൻ മഷൂറുൻ ഫും അദ്ദേഹം അൽ മമ്പുമാറബിയാസ് വൽക്കിസസ് അദ്ദേഹം ഒരുപാട് കഥകളും കവിതകളും ഇംഗ്ലീഷിലും അറബിയിലൊക്കെ എഴുതിയ എന്താണ് മഹാനായ ഒരു എന്താണ് എഴുത്തുകാരനാണ് ഒരു സാഹിത്യകാരൻ അദ്ദേഹത്തിൻ്റെ പടമാണ് ഈ കാണുന്നത് അപ്പം അദ്ദേഹം ഹുനാഖ് തജറിബത്തൻ മാബനത്തിൻ ഫിൽമസ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മകളോടൊപ്പമുള്ള ഒരു എന്താണ് അനുഭവമാണ് ഇവിടെ അദ്ദേഹം വൈകുന്നേരം നടക്കാനിറങ്ങിയപ്പോൾ ഉണ്ടായ ഒരു അനുഭവമാണ് ഇവിടെ നമുക്ക് കവിത രൂപേണ പറഞ്ഞു തരുന്നത് എന്താണ് നമുക്ക് നോക്കാം യുവാസി നോക്കാംസ് എന്നാൽ സാന്ത്വനിപ്പിക്കുക സമാധാനപ്പെടുത്തുക തിഫ്ല എന്താണ് ഒരു ചെറിയ കുട്ടിയുടെ സാന്ത്വനപ്പെടുത്തൽ എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ ഒരു കുട്ടിയെ സാന്ത്വനപ്പെടുത്തിയത് എന്ന് വേണമെങ്കിലും പറയാം ഓക്കെ ഇവിടെ അദ്ദേഹത്തിൻ്റെ മകളുടെ മകൾ ഒരു എന്താണ് ബസ്റത്തൻ അനഹു വാസ അനഹ വാസത്ത് അദ്ദേഹം ആ പെൺകുട്ടി ഒരു ദരിദ്രയായ കുടുംബത്തെ അവർ പറഞ്ഞ് അവരെ എന്താ അവർക്ക് സമ്മാനങ്ങൾ നൽകുന്ന അവരെ അവരോട് നല്ല നിലയിൽ എന്താണ് പെരുമാറുന്ന അവർക്ക് സമ്മാനങ്ങൾ നൽകുന്ന ഒരു കഥയാണ് അല്ലെങ്കിൽ ഒരു സംഭവമാണ് ഇതിലൂടെ പറയുന്നത് അപ്പോൾ നമുക്കിത് ഈ പാട്ടൊന്ന് ആദ്യം കേട്ടു നോക്കാം അതിനുശേഷം നമുക്കിതിൽ എന്താ പറയുന്നതെന്നും കൂടി പറയാം നോക്കാം ഓക്കെ അപ്പോൾ പാട്ട് കേട്ടു നോക്കും മഷാല നല്ല പാട്ടാണ് അല്ലേ كنا وقت أزف المساء نمشي الهوينا في الخلا حتى إذا عدنا على صوت المؤذن بالعشاء ألا أبو أنه يقول الشاعر كنا وقت أزف أزف المساء ما هو المساء مساء الخير ويكن ألا كنا يعني وقت أزف അടു വക്കത് കറുബ അടുത്തിട്ടുണ്ട് അൽ വൈകുന്നേരം ആയിട്ടുണ്ട് എന്നർത്ഥം അസിഫ് അൽ മസ കറുബ് അൽ മസ വൈകുന്നേരമായിട്ടുണ്ട് അടുത്തിട്ടുണ്ട് അപ്പം വൈകുന്നേര സമയത്താണ് നംഷി മഷ നംഷി വി വോക്ക് അൽ ഹുവൈന നെംഷിൽ ഹുവൈന ഞങ്ങൾ പതിയെ നടക്കുകയായിരുന്നു എങ്ങനെ ഫിൽ ഹലാ എവിടെ ഫി മെക്കാനിൻഖാലിൻ ഒരു തുറന്ന പ്രദേശത്ത് പാർക്കിൽ ഖല ഖാലി ഒരു തുറന്ന പ്രദേശത്ത് ഞങ്ങൾ പതിയെ നടക്കുകയായിരുന്നു ഏതുവരെ വരെ ടിൽ ഉദിന ഞങ്ങൾ മടങ്ങുന്നത് വരെ അല എപ്പോ അല സൗത്തിൽ അല്ലിൻ ബാങ്ക് കൊടുക്കുന്ന ആള് സൗത്ത് എന്താണ് ശബ്ദം ബാങ്ക് കൊടുക്കുന്നവന്റെ ശബ്ദം എന്നാണ് ഞങ്ങൾ കേട്ടപ്പോൾ എന്നർത്ഥം അലാ സൗത്ത് ശബ്ദം വരെ എന്ത് ഏത് ഏത് ബിലൈഷ ഈഷ നമസ്കാരത്തിൻ്റെ ബാങ്ക് കൊടുക്കുന്ന ആ സമയം വരെ ഞങ്ങൾ അത് അപ്പോൾ മടങ്ങുന്നത് വരെ ഞങ്ങൾ അതിലൂടെ നടക്കുകയായിരുന്നു എന്നാണ് ഹത്താ ഹത്താവിദാ ഉദന ഞങ്ങൾ മടങ്ങുന്നത് വരെ അലാ സൗത്ത് ബിലൈഷ ഈഷ നമസ്കാരത്തിൻ്റെ ബാങ്ക് കേൾക്കുന്നത് വരെ സിർന സാറ സാറബ ഞങ്ങൾ പോയി സിർന ഞങ്ങൾ പോയി വി എന്താണ് ഞങ്ങൾ പോയി ബിജാനിബ് വി ഹാവ് ഗോൺ ബിജാനിബ് ഇൻ ദി സൈഡ് മൻസിൽ ബൈത്ത് ഒരു വീടിൻ്റെ അരികത്ത് കൂടെ പോയി മുതതാമിൻ മുതതാമിൻ ദൈഫ് ദൈഫ് എന്നാൽ വളരെ ദുർബലം ബ്രോക്കൺ വാഹിൽ ബന അതുതന്നെ ലൈഫ് തന്നെ കേട്ടോ മുതാമിൻ എന്താണ് എന്താണ് ഹക്കീർ എന്ന് വേണമെങ്കിലും പറയാം വളരെ ദുർബലമായ അല്ലെങ്കിൽ വളരെ മോശമായ അവസ്ഥയിലുള്ള വാഹിൽ ബന വാഹ് ലൈഫുൽ ബിനാ എന്താണ് കെട്ടിടം കേട്ടോ ദുർബലമായ കെട്ടിടം അതുപോലെ വളരെ നീചമായ അല്ലെങ്കിൽ വളരെ പാവപ്പെട്ട ഒരു വീടിൻ്റെ അടുത്തുകൂടെ ഞങ്ങൾ പോയി ഫസ്തഫത്തിനെ ഫസ്തൌ കഫത്തിനെ അപ്പോൾ അവൾ എന്നോട് നിൽക്കുവാൻ ആവശ്യപ്പെട്ടു ഫ അപ്പോൾ ഇസ്തവ കഫത്ത് അവൾ ഇസ്തൗ കഫത്ത് ബിൻതുഹ ബിൻതുഹ അദ്ദേഹത്തിന്റെ മകള് നിൽക്കുവാൻ ആവശ്യപ്പെട്ടു വംബറത്സ് കേട്ടോ അവര് അവൾ പെട്ടെന്ന് പോയി ഇൻബറ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എന്താണ് എതിർക്കുക എന്നൊക്കെ അർത്ഥത്തിലാണ് ഇവിടെ വമ്പറ പെട്ടെന്ന് അവള് എന്താണ് പോയി എങ്ങനെ വസ്ബൻ ചാടിക്കൊണ്ട് എന്നാണ് എങ്ങനെ ഏതുപോലെ തസിബു ചാടുന്നത് പോലെ എന്നാൽ മാനുകൾ ചാടിപ്പോകുന്നതുപോലെ പെട്ടെന്ന് ഇട്ടച്ചാട്ടത്തിന് അവർ ഓടി അങ്ങോട്ട് പോയി എന്ന് ഓക്കെ വമ്പറ എന്നാൽ ഇൻപറ എന്നാൽ എതിർക്കുക എന്നൊക്കെ അർത്ഥമുണ്ട് ഇവിടെ എന്താണ് പെട്ടെന്ന് എതിർത്ത് പോയി എന്നാൽ പെട്ടെന്ന് അവൾ പോയി എന്നാണ് ഹത്തായ ഏതുവരെ തവാറത്ത് അഹാബത്ത് അവൾ മറഞ്ഞു ഫിഹി ആ പ്രദേശത്ത് അവൾ മറഞ്ഞു അന്യ എന്നിൽ നിന്ന് മറിഞ്ഞു പോയി ഫർത്തു അങ്ങനെ ഞാൻ അവൾ പ്രതീക്ഷിച്ചിരുന്നു ഞാൻ അവളെ പ്രതീക്ഷിച്ചിരുന്നു അലസ്തിയ എന്താണ് അതായത് ബുദ്ധിമുട്ടോടെ അതായത് ഖലിക്കൻ വളരെ ആശങ്കയോടെ ഞാൻ അവളെ പ്രതീക്ഷിച്ചിരുന്നു അവൾ കാണാതായി വർത്തപിത്തു വർത്തബിത്തു ഞാൻ സംശയിച്ചു ഫിൽ അമർ അക്കാര്യത്തിൽ ദഹബത് ഇലേഹി അവൾ പോയ ആ കാര്യത്തിൽ എനിക്ക് സംശയമുണ്ടായി അവൾ എവിടെയാണ് പോയി എന്ന കാര്യത്തിൽ എനിക്ക് സംശയം ഉണ്ടായി ഫിൽഹഫ എന്താണ് മറിഞ്ഞുകൊണ്ട് അവൾ എവിടെയോ പോയ ആ കാര്യത്തിൽ എനിക്ക് സംശയമുണ്ടായി അതായത് അവൾ അങ്ങോട്ടാണ് പോയെന്ന കാര്യത്തിൽ എനിക്ക് എന്തുണ്ടായി സംശയമുണ്ടായി ഞാൻ അവളെ പിന്തുടർന്നു എന്താണ് എന്താണ് ദുർഭലനായി കൊണ്ട് അല്ലെങ്കിൽ എന്താണ് ഞാൻ അവളെ കണ്ടെത്താൻ കഴിയാതെ അതായത് നിസ്സഹായനായി നൃത്തത്തിലാണ് അംഷി ഞാൻ നടന്നു വയുസ്നീനീ വയുസ്നീനി എന്നെ തെറ്റിച്ച് കളഞ്ഞു എന്നെ മാറ്റിക്കളഞ്ഞു സർഫനി അൻഹൂന അൽ ഹയാ എന്താണ് എന്താണ് ലജ്ജ ഓക്കെ അപ്പോൾ അതായത് എനിക്ക് അവൾ കാണാതായാലും എൻ്റെ മുന്നിൽ നിന്ന് അവർ പോയതുകൊണ്ട് എനിക്ക് എന്താണ് ലജ്ജ തോന്നി എന്ന അതർത്ഥാണ് ഇവിടെ ഉള്ളത് വയുസ്നീനിയും എന്താണ് എന്നെ കുറ്റപ്പെടുത്തി എന്നുണ്ട് അസ്നാല അസ്ന എന്ന് പറഞ്ഞ കുറ്റപ്പെടുത്തിന്നുണ്ട് അൽ ഹയാ ലജ്ജ അതായത് എനിക്ക് എന്താണ് നാണക്കേട് തോന്നി അതായത് എൻ്റെ മുന്നിൽ നിന്ന് അവൾ പെട്ടെന്ന് മാറിപ്പോയല്ലോ എന്നാണ് അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ കണ്ടു ഐ സോ ഉമ്മൻ ഒരു മദർ ഉമ്മൻ ബാദിയൻ ഒരു ഗ്രാമീണ സ്ത്രീയെ കണ്ടു ഫി വജിഹ ഫി ഫി വജിഹിൽ ഉമ്മ ആ ഉമ്മയുടെ മുഖത്തുണ്ട്

കുട്ടികളെ കണ്ടു അല്ലേ ൻ ഏഴു കുട്ടികളൊക്കെ ഉണ്ട് അല്ലെ സബത്ത് ഏഴു കുട്ടികളുണ്ട് സുഫ്രൻ സുഫ്രൻ നഹീഫ് അതായത് മെലിഞ്ഞ ക്ഷീണിച്ച അഷ്കിയ എന്താണ് ദൗർഭാഗ്യവാന്മാർ ഷഹാവത്ത് ദൗർഭാഗ്യം അല്ലെങ്കിൽ അവരുടെ വിഷം അതായത് ഗതികേട് നടത്തും കേട്ടോ അങ്ങനെയുള്ള മെലിഞ്ഞ അതായത് വളരെ ഫക്കീറായ ഒരു കുടുംബമായിട്ടാണ് നമ്മൾ സുഫ്ര മഞ്ഞ എന്ന് പറഞ്ഞാൽ അവരുടെ ദൈന്യതയെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഓക്കെ അതുപോലെ സൂതുൽ മലാബിസ് സൂദ് സൂദ് കറുപ്പ് ബ്ലാക്ക് അൽ മലാബിസ് കറുത്ത വസ്ത്രം ക ദുജ എന്നാൽ ഇരുട്ട് പോലെ ലെയില് ഇരുട്ട് പോലുള്ള കറുത്ത വസ്ത്രം നല്ല വസ്ത്രമൊന്നുമില്ല അവർക്ക് നല്ല വസ്ത്രങ്ങളൊന്നുമില്ല അതുപോലെ മഹാജിർ മഹാജിർ ഹുംർ റെഡ് റെഡ്നെസ് അൽ കണ്ണുകൾ ഓക്കെ കണ്ണിന്റെ ഉത്ഭാഗമാണ് മഹജർ ജമഹു മഹാജി കഥിമ അത് എന്ത് രക്തം പോലെ എന്താണ് അവരുടെ കണ്ണ് എന്താണ് ചുവന്നിരിക്കുകയാണ് അപ്പോൾ

ലൈല അദ്ദേഹത്തിന്റെ മകളുടെ പേര് ലൈല എന്നാണ് ലൈല ആ ലൈല ബൈനഹും അവർക്കിടയിൽ നിൽക്കുകയാണ് എന്താണ് മലക്കുൻ ഒരു മലക്ക് ഒരു എന്താണ് മാലാഖ കണക്ക് ഓക്കെ തകഫ്ഫല എങ്ങനെയുള്ള മല തകഫല ഏറ്റെടുത്തു ബിൽ ബിൽ മുവാസാസ് അവരുടെ അവരെ സമാധാനിക്ക സാന്ത്വനപ്പെടുത്തുന്ന കാര്യം അത് ഏറ്റെടുത്ത ഒരു മലക്കിനെ പോലെ അവിടെ നിൽക്കുകയാണ് അവൾ നൽകി എന്താണ് വളരെ കൂടുതലായി എന്നാണ് അൽ സമ്മാനങ്ങൾ നൽകി നൽകിയെന്നാണ് അവളുടെ കൈകളിലുണ്ട് പ്രതീക്ഷ പ്രജ ആ കുടുംബത്തിന് അവളുടെ കൈകളിൽ പ്രതീക്ഷയുണ്ട് അതാണ് പറയുന്നത് ഫ ഹജിൽ തു അങ്ങനെ ഞാൻ എന്താണ് ഹജില എനിക്ക് ലജ്ജ ലജ്ജ തോന്നി കവി പറയുകയാണ് എന്നാണ് എന്ത് കാര്യത്തിൽ മിം റാബനി എൻ്റെ സംശയത്തിൽ എനിക്ക് സംശയമുണ്ടായതിൽ എനിക്ക് ലജ്ജ തോന്നി മിൻഹാ അവളുടെ കാര്യത്തിൽ എനിക്ക് എന്തോ സംശയം അവൾ അവിടെ പോയി എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ടായി അതെനിക്ക് റ സംശയം തോന്നി അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ആശങ്കയിൽ എനിക്ക് ലജ്ജ തോന്നി വാഴ്ത്തു അത് ഞാൻ കണ്ടപ്പോൾ അങ്ങനെ അത് കൊടുക്കുന്നത് കണ്ടപ്പോൾ വാൾ ഇലൽ വറാ ഞാൻ ബാക്കിലേക്ക് വറാ ബാക്ക് ബാക്കിലേക്ക് മടങ്ങി അപ്പൊ അവൾ ഒരു കുടുംബത്തെ കണ്ടപ്പോൾ അങ്ങോട്ട് അവരുടെ അവസ്ഥ കണ്ട് അവരെ സാന്ത്വനിപ്പിടിപ്പി സാന്ത്വനിപ്പിക്കാൻ വേണ്ടി പോയതാണ് ഓക്കെ തു ഞാൻ പുഞ്ചുരിച്ചു തസം തു ഇത് റജാസ് അവൾ മടങ്ങി വന്നപ്പോൾ ഞാൻ പുഞ്ചുരിത്തു ഫക്കുൽ തുന്നിട്ട് ഞാൻ അവളോട് പറഞ്ഞു എങ്ങനെയാണ് കരുണ ചെയ്യുന്നത് ഫുൾ എന്താണ് ഉദാരത അല്ലെങ്കിൽ സതക്ക നൽകിക്കൊണ്ട് ആളുകൾക്ക് ആവശ്യമുള്ളത് നൽകിക്കൊണ്ട് തലത്തുഫ് അവരോട് സ്നേഹം കാണിക്കുന്നത് എങ്ങനെയാണ് മോളെ എന്ന് ഞാൻ പറഞ്ഞു അവളെ അഭിനന്ദിച്ചു അക്കാര്യത്തിൽ ഏർ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ആ കുട്ടിയുടെ കാര്യത്തിൽ അവൾക്ക് അദ്ദേഹത്തിന് അഭിമാനമുണ്ടായി എന്നാണ് നമ്മൾ പഠിക്കുന്നത് അപ്പോൾ ഇതിൽ പ്രത്യേകം പഠിക്കേണ്ടത് എപ്പോഴാണ് അവർ പോയത് എന്താണ് എപ്പോഴാണ് പോയത് അസിഫുൽ മസ അല്ലേ പിന്നെ കുട്ടി എന്ത് കാര്യത്തിലാണ് അദ്ദേഹത്തിന് സംശയമുണ്ടായത് അതിൻ്റെ ഉത്തരങ്ങളൊക്കെ മക്കൾ കണ്ടെത്തുക അതുപോലെ പിന്നെ എന്താണ് ആ കുടുംബത്തിൻ്റെ അവസ്ഥ എങ്ങനെയാണെന്നുള്ളത് വാക്കുകൾ എന്താണ് പഠിച്ചിരിക്കണം അത് പിന്നീടുള്ള ആക്ടിവിറ്റികളിൽ അത് ആവശ്യമുണ്ട് അപ്പം മക്കൾ അത് കണ്ടെത്തുക അതോടൊപ്പം തന്നെ ഇവിടെ ഒരു ആക്ടിവിറ്റിയും കൂടി ഉണ്ട് നക്ര ഉൽജുമലാത്തിയ വനുഖാരിനു ഹാ ബിസത്രിൽ ഹത്താ തസീറ തസീറായ അപ്പോൾ ഈ മോളിലുള്ള ഈ പദ്യത്തിൻ്റെ ഗദ്യമാണ് ഇത് നളുമാണ് ഇത് നെസറാണ് നളുമെന്നാൽ പദ്യം നസർ എന്നാൽ അതിൻ്റെ ഗദ്യം അതായത് അതിൻ്റെ അർത്ഥം ഓരോ വാക്കിൻ്റെയും അർത്ഥമുണ്ട് ഇവ ഓർഡറിലല്ല കിടക്കുന്നത് ഇത് ഓർഡറിലാക്കണം ഓർഡറിലാക്കിയിട്ട് എന്ത് ചെയ്യണം ഓർഡറിലാക്കുമ്പോൾ അതിനെ ഒരു പാരഗ്രാഫ് പോലെ എഴുതി കഴിഞ്ഞാൽ അതൊരു കഥയായി മാറും ഓക്കെ അങ്ങനൊരു നിങ്ങളതൊരു കഥയാക്കി മാറ്റാനാണ് പറയുന്നത് അപ്പോൾ പദ്യം മുഴുവനായി കേട്ട് നോക്കി ഇതിൻ്റെ ആശയങ്ങൾ സാറ് പറഞ്ഞതുപോലെ ഇതിലുണ്ട് ഏ അത് കണ്ടെത്തിയിട്ട് ഇതാണ് അതിനൊരു ഓർഡറിലാക്കിയിട്ട് വൺ ടു ത്രീ ഫോർ നമ്പർ നമ്പറിട്ട് കൊടുത്ത് ഓർഡറിലാക്കി ഒരു പാരഗ്രാഫ് ആക്കി എഴുതുക അങ്ങനെ ആ എന്താണ് ആക്ടിവിറ്റി ചെയ്യുക ഇൻഷാല് അപ്പോൾ അത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിലുള്ളത് പഴയ ക്ലാസ്സുകൾ കേൾക്കാൻ ഈ ചാനലിൽ എസ് എസ് എൽ സി അറബിക് ഗൈഡ് എന്ന പേരിൽ എന്താണ് ഒരു പ്ലേലിസ്റ്റ് തന്നെയുണ്ട് മക്കളത് കണ്ടു നോക്കുക സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുക സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക ഇൻഷാല്ല അടുത്ത ക്ലാസ് വരെ എല്ലാവർക്കും മനസ്സലാം